ഹലോ ഗായ്സ്, എനിക്ക് വീണ്ടും പ്രീഅപ്രൂവ്ഡ് ആയിട്ടൊരു ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ ഓഫർ വന്നിട്ടുണ്ട്. ആദ്യം 10,000 എടുത്തു, പിന്നെ 20,000 എടുത്തു, പിന്നെ എനിക്ക് ആപ്ലിക്കേഷനിൽ റിജക്ഷൻ വന്നായിരുന്നു. ഇപ്പോൾ വീണ്ടും റീഅപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നപ്പോൾ വീണ്ടും റീഅപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 30,000 ലിമിറ്റ് കിട്ടി. ആപ്ലിക്കേഷൻ്റെ പേര് നവി എന്നാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വെറും ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് അപ് ടു 10 lakhs ആണ് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പേഴ്സണലി 2 തവണ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. 0 processing fees ആണ്. നമുക്ക് ഒറ്റ പ്രൊസസിങ് ഫീസ് ഇല്ലാണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. അപ് ടു 10 lakh നമുക്ക് എടുക്കാം. 12 to 36% വരെയാണ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ 3 വർഷം വരെയുള്ള കാലയളവിലാണ് ലോൺ കിട്ടുന്നത്. നിങ്ങൾ സാലറിഡ് ആണെങ്കിലും സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ലോൺ കിട്ടാനുള്ള ഒരു ട്രിക്കും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അതുകൊണ്ട് വീഡിയോ മിസ് ചെയ്യാണ്ട് തന്നെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. മെയിൻലി ഒരു ആപ്ലിക്കേഷൻ നോക്കുന്നത് സിബിലാണ്. നിങ്ങൾ അത്യാവശ്യം ഒരു 700-ന് മുകളിലൊക്കെ സിബിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിൽ ലോൺ കിട്ടാനുള്ള ചാൻസസ് ഹൈ ആണ്. 750-ന് മുകളിലാണ് സിബിലെങ്കിൽ നിങ്ങൾക്ക് ഒരു 90% ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ കിട്ടും. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലോൺ എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ ലോൺ എടുക്കുക. ആരും നമ്മൾ ലോൺ എടുക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ല. ലോൺ എടുക്കുന്നവരെ പ്രോപ്പറായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ലോണും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ട് വരാനായിട്ട് സാധിക്കും. നവി എന്ന് പറഞ്ഞ് കാണാം. അവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഹോം ലോൺ, പേഴ്സണൽ ലോൺ, ക്യാഷ് ലോൺ, മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണാം. നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് ലോൺ ആണ്. അവിടെ ഗെറ്റ് അപ് ടു 20 lakhs എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. ഇൻസ്റ്റൻ്റ്ലി അവിടെ അപ്ലൈ ആവുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജ് വരും. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പറിൻ്റെ ഒരു OTP വരും. ആ OTP ഒന്ന് വെരിഫൈ ചെയ്യാം. അടുത്ത പേജിൽ നിങ്ങളുടെ ഫുൾ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും പാൻ കാർഡിൻ്റെ നമ്പറും കൊടുക്കാനായിട്ട് പറയും. അത് കൊടുക്കുക. പാൻ കാർഡ് നമ്പർ കൊടുക്കുമ്പോൾ പാൻ കാർഡിലുള്ള അതേ നമ്പറും അതുപോലെ തന്നെ ആ ഒരു പേരും തന്നെ കൊടുക്കുക. അത് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചോദിക്കും. സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണെന്നുള്ളത് അത് നിങ്ങൾ സാലറിഡ് കൊടുക്കുക. നിങ്ങളിപ്പോൾ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിലും സാലറിഡ് സെക്ഷൻ കൊടുത്തിട്ട് ഒരു ഇൻകം ഒരു 30,000 എബോവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഹൈ ആണ്. ഞാൻ സെൽഫ് എംപ്ലോയ്ഡ് ആണ്. എനിക്ക് ഇൻകം അത്ര ഉണ്ടെങ്കിലും ഞാൻ സാലറിഡ് എന്ന രീതിയിൽ അപ്ലൈ ചെയ്താണ് ചെയ്തത്. എന്നാലത് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ചെക്കിങ് യുവർ ക്രെഡിറ്റ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് നോക്കുവാണ്. അപ്പോൾ നമ്മൾ എലിജിബിലിറ്റി അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ലോൺ അപ്രൂവ്ഡ് ഇത്ര ലിമിറ്റ് കാണിക്കും, അല്ലെങ്കിൽ അവിടെ റിജക്ഷൻ വരും. ഇവിടെ 40,000 ലിമിറ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത പേജിൽ അവിടെ ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 10,000 to 40,000 ഒരു സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ താഴെ നമുക്ക് EMI പ്ലാൻ മാറി മാറി വരും. നമുക്ക് വേണമെങ്കിൽ കസ്റ്റമായിട്ടുള്ള EMI മന്ത്, നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് മന്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന 9, 12, 18 മാസം സെലക്ട് ചെയ്യാം. താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സിംഗ് ഫീസ് 0 ആണ്. പിന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടും EMIയുടെ കാലാവധിയും എന്നെ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതും എത്ര എമൗണ്ട് റീപേ ചെയ്യണം എന്നൊക്കെ കാണാം. പിന്നെ നമുക്കിവിടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചടവുക ഡേറ്റ്, നമുക്ക് EMI ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് അവിടെ കൊടുക്കാം. ഇതൊക്കെ കൊടുത്ത് നിങ്ങളുടെ EMI ടെന്യൂറും ഇൻട്രസ്റ്റും ഒക്കെ വായിച്ച് നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം താഴെയായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ബാങ്കിൻ്റെ പേര്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഒരു കൊടുത്തുകൊണ്ട് അത് വെരിഫൈ ആക്കും. വെരിഫൈ ചെയ്തതിന് ശേഷം അടുത്ത പേജിൽ ഓട്ടോ പേ സെറ്റപ്പ് ചെയ്യണം. അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇതിനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ബാങ്ക് അത് തന്നെയാണോന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾ നേരത്തെ കൊടുത്ത ബാങ്ക് തന്നെയാണെങ്കിൽ അത് കൊടുത്ത് അല്ലെങ്കിൽ ചേഞ്ച് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ വഴി നമുക്ക് ഓട്ടോ പേ സെറ്റപ്പ് ചെയ്യാം. നെറ്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്ത് ഡെബിറ്റ് കാർഡിൻ്റെ നമ്പറും പിന്നും CVVയും എക്സ്പയർ ഡേറ്റും കൊടുത്ത് അതിൽ OTP വരും. ആ OTP കൊടുത്താൽ മതി. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിൻ്റെ IDയും പാസ്വേഡും കൊടുത്ത് അതിലേക്ക് ഒരു OTP വരും നമ്പറിലോട്ട്. ആ OTP കൊടുത്തുകൊണ്ട് വെരിഫൈ ചെയ്യുമ്പോൾ ഓട്ടോ സെറ്റപ്പ് ഡൺ എന്ന് പറഞ്ഞ് വരും. ശേഷം ഒരു സെൽഫി ആഡ് ചെയ്യാനായിട്ട് പറയും. ഒരു ഹാറ്റോ തൊപ്പിയോ കണ്ണടയോ ഒന്നും വെക്കാണ്ട് ഒരു ഫോട്ടോ എടുക്കുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇമെയിൽ ഐഡി കൊടുക്കാനായിട്ട് പറയും. ഇമെയിൽ ഐഡി കൊടുക്കുക. ശേഷം ലോൺ എമൗണ്ടും പ്രോസസ്സിംഗ് ഫീസും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടും EMIയും ടെന്യൂറും EMI ഡേറ്റ് അവിടെ കാണിക്കും. അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഗെറ്റ് ലോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് എന്ന് പറഞ്ഞ് വരും. ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിട്ട് ആ ഒരു പൈസ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ചിലപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ അക്കൗണ്ടിട്ട് കയറും. അപ്പോൾ ഇങ്ങനെയാണ് നവി എന്ന് പറഞ്ഞൊരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ശേഷം ലോൺ എടുത്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ലോണിൻ്റെ ഡീറ്റെയിൽസ് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ആ ഒരു ലോൺ ആപ്ലിക്കേഷൻ പേ ചെയ്യാം. ഓട്ടോ ഡെബിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നേരത്തെ പേ ചെയ്യാം. ഫുൾ എമൗണ്ട് ഉണ്ടെങ്കിൽ ഫോർക്ലോസ് ചെയ്യാം, ചെറിയൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ലോൺ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആപ്ലിക്കേഷനെ ഓപ്പൺ ചെയ്യുമ്പോൾ ലോൺ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞ് വരും. ഇത്രയുള്ള സിമ്പിളാണ്, വളരെ സിമ്പിളാണ് ലോൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പ്രോസസ്സിംഗ് ഫീസ് ഇല്ലാണ്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നവി എന്ന് പറയുന്നത്. അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. വളരെ സേഫാണ്, സെക്യൂർ ആണ്, RBI അപ്രൂവ് ചെയ്തിട്ടൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ വാട്സപ്പിലോ മെസ്സേജ് അയച്ച് ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ വരാം. ബൈ.